Hi friends, ellavarkum Liji's vlogs inde ee pudhiya video ilekku swagatham. Innathe video nu parayunnathu njangal oru rendu moonu Amazon items lu vaanichittunde appo adu unbox cheyyanayinte video aanu adu pole adu endirekku upakarikkana annalladum kuda namukku innu thorannu kaanam appo namukku video kaanam appo njangalku ide Amazon il njangal order kodutha moonu item aanu vannikkunnathu appo ചേട്ടൻ്റെ സാനിറ്റൈസർ ഇതൊക്കെ വെച്ചിട്ടുണ്ട് തുറക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളിതൊന്ന് ആദ്യം അൺബോക്സ് ചെയ്യട്ടെ ഓക്കെ അപ്പോൾ ഇതാദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതെന്തെന്ന് നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ കിച്ചണിലേക്ക് വേണ്ടി ഒരു റാക്ക് വാങ്ങിയായിരുന്നു ഒരു കബേർഡ് പോലത്തെ അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ന്യൂസ് പേപ്പർ ഉള്ള അതിനകത്ത് വിരിച്ചിട്ടായിരുന്നത് അപ്പോൾ ഇങ്ങനത്തെ വാൾപേപ്പർ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് അതിനകത്ത് ഇടുകയും ചെയ്യാം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഓയിൽ പ്രൂഫ് ഒക്കെ ആയിട്ടുള്ളത് ഇടണമെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം പിന്നെ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കൊന്നുമില്ല നനഞ്ഞ പാത്രങ്ങളൊക്കെ വെച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി ഞങ്ങൾ അന്നും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഓർഡർ കൊടുത്തതാണ് അപ്പോൾ ഇപ്പോൾ കിട്ടിയതിപ്പോൾ ഇന്നു മാത്രം അപ്പോൾ ഇത് നല്ലൊരു ഐറ്റമാണ് ഇത് മതി ഇങ്ങനെ നല്ല ഇതേപോലെ കണ്ടോ ഗ്രിപ്പ് ഉണ്ട് പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ് ഓയിൽ പ്രൂഫാണ് ഇത് മൂന്ന് മീറ്റർ അപ്പോൾ 3 മീറ്റർ ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചേട്ടൻ പറഞ്ഞ 3 മീറ്റർ കൊണ്ട് ചിലപ്പോൾ തികയില്ല അതിന് 7 തട്ടുണ്ട് ഞങ്ങളുടെ അലമാരിക്ക് റാക്കിന് 7 തട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു 3 മീറ്ററും കൂടെ ഓർഡർ കൊടുക്കാൻ പറഞ്ഞ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ഇനി തിങ്കളാഴ്ചയേ വരുള്ളൂ അപ്പോൾ ഇത് മുറിച്ച് നമ്മുടെ പാകത്തിന് അളന്ന് നമുക്ക് അലമാരിയിലെ കിച്ചണിലെ റാക്കിലേക്ക് ഇടണം അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് നടുവേ മുറുക്കി അല്ലെങ്കിൽ ഇങ്ങനെ മുറുക്കിയേ ഇങ്ങനെ മുറിച്ചാലും മതി അത് വെച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ ഈ നല്ല ബബിൾസ് പോലെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഉണ്ട് കേട്ടോ നല്ല ഗ്രിപ്പ് ഉണ്ട് നല്ല ഐറ്റാ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കുറെ സെർച്ച് ചെയ്തതിന് ശേഷം ഇതിന് എത്രയാണെന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് അറിയാനും എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല ഇത് 3 മീറ്ററാണ് 3 മീറ്ററിന് 548 രൂപ കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ വിരിച്ചിട്ടതിന് ശേഷം പിന്നെ ടൈം കിട്ടുമ്പോൾ ഇതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ അടുത്ത ഐറ്റം എന്താ പൂട്ടിക്കാൻ പോണ അൺബോക്സിങ് കേട്ടേ ഗോൾഡോ ഇത് ഉണ്ടോ ഇത് നല്ല അടിപൊളി ഐറ്റം ഇത് എനിക്കാണ് മെയിൻ ഇതിൻ്റെ യൂസ് കേക്ക് ബോർഡാണത് കേക്ക് ബോർഡ് 5 പീസ് ഉണ്ട് കേക്ക് ബോർഡിൻ്റെ എൻ്റെ കയ്യിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ അത് വലിയതാണാനും ഫ്രിഡ്ജിലൊക്കെ വെക്കാനും എടുക്കാനും ഒക്കെ എനിക്കൊരു ചെറിയ സൗകര്യക്കുറവ് അപ്പം ഇതാകുമ്പോൾ നമുക്കിപ്പോൾ കേക്കിന് ഇപ്പോൾ ഇതിനേക്കാളും വലിയ വട്ടമൊന്നും ഉള്ള കേക്ക് ഞാനിപ്പോൾ ഉടനെ ഒന്നും ഉണ്ടാക്കാൻ പോണില്ല ഞാൻ ഉണ്ടാക്കുന്ന കേക്കൊക്കെ എന്തായാലും ഈ വട്ടത്തിൽ ഒതുങ്ങി നിൽക്കും അപ്പോൾ ഇത് 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് 5 എണ്ണം എന്ന് പറഞ്ഞാൽ ഇതൊരു സെറ്റാട്ടോ ഇങ്ങനെ 5 എണ്ണമായിട്ടേ കിട്ടുള്ളൂ നമുക്ക് 1-2 ആയിട്ട് അങ്ങനെ കിട്ടണില്ല ലൂസായിട്ടില്ല 5 എണ്ണത്തിൻ്റെ സെറ്റ് പാക്കാണ് അതിന് 174 രൂപ ഇത് 1 എണ്ണം ഇപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും പിന്നെ ചീത്തയായി പോകണം അപ്പോൾ പിന്നെ വേറെ എടുത്ത് എടുക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ഇനി നമ്മുടെ അടുത്ത മെയിൻ ഐറ്റം പ്രത്യേകിച്ച് ലേഡീസിന് വളരെയധികം വേണ്ടപ്പെട്ട ഐറ്റം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കണ്ടെന്ന് മാത്രം ഇനി അത് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് തുറക്കൂ കിച്ചണിലേക്കുള്ള ഒരു ഐറ്റമാണ് പാത്രമൊന്നുമല്ല ചേട്ടനോട് പറഞ്ഞായിരുന്നു വാങ്ങിക്കണ കേസ് പക്ഷേങ്കിൽ എന്ത് സാധനം ഏത് സാധനമൊന്നും ചേട്ടൻ അങ്ങനെ അറിയണമെന്നൊന്നുമില്ല ചേട്ടൻ പറയും ആവശ്യമുള്ള സാധനം ആണെങ്കിൽ വാങ്ങിച്ചോ അതിനിപ്പോൾ എന്തെന്നോ ചോദിക്കണേന്ന് പറഞ്ഞു അത് ആവശ്യമായിട്ട് തോന്നണമെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു ഇതെന്താണെന്ന് അറിയാമോ ഇത് കിച്ചണിലേക്ക് വേണ്ടിയുള്ള ഫുഡ് ചോപ്പറാണ് ക്യാബേജ് ക്യാരറ്റ് ഒണിയൻ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിനകത്ത് കറണ്ടിനകത്ത് ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്തതാണ് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം
ഇപ്പൊ എങ്ങനെ വർക്കിംഗ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാനത് യൂസ് ചെയ്തിട്ടില്ല, നമുക്കിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ. രണ്ട് ഇത് രണ്ടും ബട്ടൺസ് ആണ്, അതിന്റെ സ്വിച്ച് ആണ്, രണ്ട് സ്വിച്ചുകളാണ് ഇതിന്റെ. ഇത് വർക്ക് ചെയ്ത് ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും. ആദ്യം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് കറക്റ്റ് വർക്കിംഗ് ആണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇതിന്റെ ഡെമോ കാണിച്ചു തരുന്നതായിരിക്കും, കാരണം ഇത് വളരെ യൂസ്ഫുൾ ആണ്, പ്രത്യേകിച്ച് വർക്കിംഗ് ലേഡീസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പച്ചക്കറികളൊക്കെ അരിയാൻ എത്ര ടൈമോ നമുക്ക് കിച്ചണിൽ പോകണം. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു ഒരു സ്വിച്ചുമ കാര്യം നടക്കുമെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലേ. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തൊക്കെ നോക്കട്ടെ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആ, ഇനി ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1599 രൂപ, അതായത് 1600 രൂപ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. ഇതിൻ്റെ തന്നെ ഗ്ലാസിൻ്റെ ഉണ്ട് കേട്ടോ, അത് 1700 രൂപയാണ്. അപ്പോൾ എനിക്ക് ഗ്ലാസിനേക്കാളും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയത് സ്റ്റീലാണ്. ഇതാകുമ്പോൾ നമുക്ക് കഴുകാനും വെക്കാനും എടുക്കാനും ഒന്നും അത്രയ്ക്കും പേടിക്കണ്ടല്ലോ. ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ അത്രയും കെയർഫുൾ ആയിരിക്കണം. ഇതൊക്കെ ഞങ്ങളൊന്ന് പരീക്ഷണം നടത്തട്ടെ. ഇത് നമ്മൾ വാങ്ങിച്ചേക്കണ കബേർഡിനകത്ത് വിരിച്ചിടാനുള്ള ഷീറ്റ് ഉണ്ടല്ലോ, വാൾപേപ്പർ പോലത്തെ ഷീറ്റ്, ആ ഷീറ്റാണ് ഇത്. ചേട്ടനും അഞ്ജലിയും കൂടെ കട്ട് ചെയ്യണമൊക്കെ ഉണ്ട് അലമാരി കബേർഡിനകത്ത് വിരിച്ചിടാനായിട്ട്. അപ്പോൾ അവർ വിരിച്ചിട അവർ കട്ടിങ്ങിൻ്റെ പ്രോസസ്സിലാണ് രണ്ടുപേരും. വരച്ചിട്ടില്ല കേട്ടോ, കട്ട് ചെയ്യണം. വരച്ചിട്ടുണ്ടോ? ഓ, വരച്ചിട്ടുണ്ട്, വരച്ചിട്ടാണ് കട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ വാങ്ങിച്ച ഒരു ഷീറ്റ്. ഇതിപ്പോൾ രണ്ട് ലെയറായിട്ട് കേട്ടോ കിടക്കുന്നത്, രണ്ട് ലെയറായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എളുപ്പത്തിനങ്ങോട്ട് പോരണില്ല, രണ്ട് ലെയർ ഉണ്ടത്. ഇതപ്പോൾ അങ്ങനെ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കബേർഡിൻ്റെ ഒരെണ്ണത്തിൻ്റെ വീതി നോക്കിയാണ് ചേട്ടൻ കട്ട് ചെയ്തേക്കുന്നത്. ഇനി കൊണ്ടുപോയി വിരിച്ചിടുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇവിടെ അളക്കലും കുറിക്കലും കട്ട് ചെയ്യലും എല്ലാം നടക്കുന്നുണ്ട്. അളവൊക്കെ നോക്കി ഒരെണ്ണം അളന്ന് നോക്കി മുറിക്കുകയാണെങ്കിൽ പിന്നെ അതേപോലെ സെയിം പീസുകൾ പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. ഇതേ ഒരു പീസ് റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് കൊണ്ടുപോയി ഒന്ന് വെച്ച് നോക്കാം. അപ്പോഴേ ഇവിടുത്തെ ഒരു ഷെൽഫിനകത്തുള്ള ഐറ്റംസുകളെല്ലാം ഞങ്ങളിവിടെ സ്ലാവ് മേലേക്കൊക്കെ പറക്കി മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇതിനകത്ത് ചേട്ടൻ വിരിച്ച് നോക്കാൻ പോകുന്നുണ്ട് കട്ട് ചെയ്ത ഷീറ്റ്. അടിപൊളി പാകം, കറക്റ്റ്. അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക, അലമാരി നല്ല സൂപ്പറായിട്ടോ, അലമാരി അല്ല എന്താ പറയണേ, കബേർഡ് നല്ല അടിപൊളിയായിട്ടുണ്ട്. റാക്ക് റാക്ക്. ഇങ്ങനെ നമുക്ക് 7 പീസുകൾ വേണം, കാരണം 7 തട്ടുണ്ട് ഇതിന്. അപ്പോൾ 7 തട്ടിലേക്കും 7 പീസ്. ആ കറക്റ്റാണ്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇപ്പൊ സ്ലാബ് മേൽക്ക് എല്ലാം പറക്കി മാറ്റി വെച്ചേക്കാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതുമ്മേ ഷീറ്റ് വിരിച്ചിടാം. അപ്പൊ ഒരു ഷീറ്റ് എല്ലാ ഷീറ്റുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് വിരിച്ചിടാം. ഇപ്പോൾ വിരിച്ചിടൽ കഴിഞ്ഞ് ഞാൻ ഇതുവരേക്ക് ഐറ്റംസുകളെല്ലാം തിരിച്ച് വെക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഇവിടെ ആകെ ഒരു മെസ്സാവും. അപ്പോൾ അതുകൊണ്ട് എടുത്ത ഐറ്റംസുകളെല്ലാം തിരിച്ച് ഷെൽഫിനകത്തേക്ക് തന്നെ എടുത്ത് വെക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജാം കേട്ടോ, ഓറഞ്ച് ഓറഞ്ച് ജാമാണിത്, ഓറഞ്ച് ജാം. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ പിള്ളേർക്ക് ഇത് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ ഈ ഷെൽഫ് ഒരുവിധം റെഡിയാക്കി തിരിച്ചു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം വീണ്ടും എടുത്ത് അടക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലത്തെ ഷെൽഫ് കാലിയാക്കണം. ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ടിഫിൻ കേട്ടോ, ഇത് അഞ്ജലി മോളുടെ ടിഫിനാണ്, ഇത് എന്റെ ടിഫിൻ, ഇത് ചേട്ടന്റെ ടിഫിൻ, ഇത് ചേട്ടന്റെ ടിഫിൻ. അങ്ങനെ ഞങ്ങളുടെ മൂന്ന് പേരുടെ ടിഫിനുകളാണ്. പിന്നെ ഇത് മഞ്ഞപ്പൊടി പൊട്ടിച്ചിട്ടിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടുത്തെ വെച്ചു മാത്രം.
അപ്പം ഇവിടേക്ക് ഇനി ചേട്ടൻ വിരിക്കും. ഞാനെല്ലാം കാലിയാക്കിയിട്ടുണ്ട്, ഇനി ചേട്ടൻ്റെ ഡ്യൂട്ടിയാണ് ഇതിനകത്ത് വിരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ക്യാമറ കൈമാറാം, ഇനി ചേട്ടൻ വിരിച്ചോളൂ ഇതിനകത്ത്. ഇത് ശരിക്കും നല്ല യൂസ്ഫുള്ള കേട്ടോ, ഇട്ടപ്പോൾ നല്ല നീറ്റായൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഷെൽഫിനെ കാണാമല്ലോ. അപ്പോൾ ഇത് പറഞ്ഞു തന്ന നമ്മുടെ ഫ്രണ്ടിന് പ്രത്യേകം താങ്ക്സ്. കമൻസിൽ കൂടെയാണ് നമ്മുടെ ഫ്രണ്ട്സിലൊരാൾ പറഞ്ഞത്, ചേച്ചി ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഷീറ്റ്, അത് വാട്ടർ പ്രൂഫും ഓയിൽ പ്രൂഫൊക്കെ ആയിട്ടുള്ളത് കിട്ടും നമുക്ക്, അപ്പോൾ പിന്നെ വെള്ളമൊന്നും വീണാലും കുഴപ്പമില്ല എന്ന്. അപ്പോൾ അങ്ങനെ തന്നതിന് പറഞ്ഞു തന്നതിന് പ്രത്യേകം താങ്ക്സ്. അപ്പോൾ നമ്മൾ ഈ റാക്കും കാലിയാക്കി, അപ്പോൾ ഇതിനകത്ത് ഷീറ്റ് ഇട്ടേ. അപ്പോൾ അങ്ങനെ ഈ റാക്കും കംപ്ലീറ്റായി. ഇനി മുകളിലത്തെയും താഴത്തെ രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിനി അതുകൂടെ ചെയ്യാം. മുകളിലേക്ക് വിരിക്കാനൊന്നും എൻ്റെ കൈ എത്തില്ല, അത് ചേട്ടൻ തന്നെയേ പറ്റുള്ളൂ. എനിക്ക് അത്രയ്ക്കും ഹൈറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ തന്നെ എടുത്ത് വയ്ക്കട്ടെ. ഞങ്ങളുടെ പരിപ്പിടിബ് കേട്ടോ, പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കുന്നത്. റാക്കിൻ്റെയും നമ്മുടെ ഷീറ്റിൻ്റെയും കളർ സെയിം തന്നെയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ നോക്കി മായിച്ചതാണ്, ഈ സെയിം കളർ കിട്ടുമെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഷീറ്റ് ഇട്ടിട്ട് തന്നെ ശരിക്കും ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇറങ്ങണേ, സെയിം കളറായതുകൊണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നിയില്ലായിരുന്നു, ഞങ്ങൾ ന്യൂസ് പേപ്പർ എടുത്ത് വിളിച്ചു. അപ്പോൾ ശരിക്കും നമ്മുടെ ഫ്രണ്ട്സിൽ കമൻ്റ് ഇട്ട ആൾക്ക്, കമൻ്റ് ഇട്ട ചേച്ചിക്ക് ഏതോ നമ്മുടെ ചേച്ചിമാരിലാരോ എന്ന് തോന്നുന്നു. അപ്പോൾ ഇട്ട ചേച്ചിക്ക് പ്രത്യേകം താങ്ക്സ്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. സത്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നിയില്ല, ഞങ്ങൾ ന്യൂസ് പേപ്പറിന് ഇട്ടായിരുന്നു. ഇതെൻ്റെ കേക്ക് ഐറ്റംസ്, കേക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ ബോക്സ് ആട്ടോ. ഇതിനകത്താണ് പൊടികൾ കാര്യങ്ങളെല്ലാം ഞാൻ വെക്കണേ. ഇത് ഇതേ കൊക്കോ പൗഡർ ഇപ്പോൾ ഇതേ പുതിയതൊരെണ്ണം വാങ്ങിയേക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ബാക്കി ഐറ്റംസുകളൊക്കെ, ഒരുവിധ ഐറ്റംസൊക്കെ ഞാൻ ഇതിനകത്ത് വെക്കണം. അങ്ങനെ റാക്കിൽ ഷീറ്റ് വിരിക്കുന്ന പരിപാടി തീർത്തിരിക്കുന്നു. എല്ലാ ഷെൽഫിലും ഞങ്ങളിത് ഷീറ്റൊക്കെ വിരിച്ചു, കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് എഴുതി വിടണേ. നീറ്റായിട്ട് ഒപ്പത് എല്ലാം. ഇനിയിപ്പോൾ നമുക്ക് പാത്രം കഴുകിയിട്ടായാലും വെള്ളം മുഴുവൻ പോയിട്ടില്ലെങ്കിലും പേടിക്കണ്ടല്ലോ, അങ്ങനെ തുരുമ്പ് എടുക്കുന്നുള്ള പേടി വേണ്ട. അങ്ങനത്തെ ഷീറ്റാണല്ലോ നമ്മൾ ഇട്ടേക്കണം. അപ്പോൾ അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞു. കർട്ടൻ ഒരെണ്ണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല. കാരണം അത് ഇടണമെങ്കിൽ വെറുതെ നമ്മൾ ഡോറിൻ്റെ കർട്ടനൊക്കെ എടുത്ത് ഇട്ടുമ്പോൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തള്ളണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളണം എന്നൊക്കെ ഉള്ളൊരു മടി വിചാരിച്ചിട്ടാണ് ഇടാതെ വെച്ചേക്കണ. സമയം കിട്ടി എടുത്തിടും. ശരിക്കും ഒരു കടയിലിരിക്കുന്ന പോലെ തന്നെയായി. ആണോ, കടയിലിരിക്കുന്ന മാതിരി ഐറ്റംസുകളൊക്കെ വെച്ചേക്കണം അല്ലേ? അതെ, ഇതേ കൂടെ ഒരു രണ്ട് മൂന്ന് റാക്കും കൂടെ ഉണ്ടെങ്കിൽ ഇനിയും സാധനങ്ങൾ തേക്കാനുള്ള സാധനം കൂടെ ഉണ്ട് കേട്ടോ. അതൊക്കെ ശരിയാ, എല്ലാം നമ്മൾ പാത്രങ്ങളും അതൊക്കെ പറക്കിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനത്തെ വേണം, ഒന്ന് രണ്ടെണ്ണം അങ്ങനെ. അത് നല്ലതാണ്, കിച്ചണിലൊക്കെ റാക്ക് വേണം പെണ്ണുങ്ങൾക്ക്. എന്നാലാ അല്ലാണ്ട് ഈ ഐറ്റംസുകളൊക്കെ എവിടെ വെക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുള്ളായി എനിക്ക് ഈ റാക്ക് എന്ന് പറഞ്ഞാൽ. റാക്ക് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുവിധം എനിക്ക് കൈ എത്തിച്ച് എടുക്കാവുന്ന ഐറ്റംസുകളെല്ലാം ഇപ്പം എനിക്ക് പെട്ടെന്ന് ഡെയിലി നമ്മുടെ യൂസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ റാക്കുമ്പോൾ തന്നെയാണ് ഞാൻ വെച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ യൂസ്ഫുള്ളാണ്. മുൻപ് ഞാൻ കിടന്ന് കഷ്ടപ്പെടായിരുന്നു, സ്ലാവും അവിടെ വയ്ക്കും ഇവിടെ വയ്ക്കും ടേബിളും വയ്ക്കും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പം എന്തായാലും അത് പരിഹരിച്ചു. ഇതാണ് നമ്മുടെ
മീറ്റ് ഗ്രൈൻഡർ. അപ്പം ഞങ്ങൾ ഇന്നൊന്ന് പരീക്ഷണം നടത്തി നോക്കാമെന്ന് വിചാരിച്ച് ഇവിടെ രണ്ട് മൂന്ന് കൂട്ടങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, പിന്നെ രണ്ട് സബോള, രണ്ട് തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞങ്ങളും ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാ വരാ കട്ടിങ്ങൊക്കെ ഇതിൻ്റെ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമുക്ക് പരീക്ഷണം നടത്താം. ആദ്യം ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് ഉണ്ടോ? കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ ക്യാരറ്റ് അങ്ങനെ ക്ലീൻ ആക്കി ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ഇത്ര നീളത്തിലൊക്കെ കഷ്ണങ്ങളായിട്ട് വേണ്ടോ? അപ്പോൾ നമുക്കൊന്ന് മുറിയുന്നു വിചാരിക്കാം. നല്ല മൂർച്ചയുണ്ട്, ബ്ലേഡിന് നല്ല മൂർച്ചയാണ്. അങ്ങനെ കനം കുറഞ്ഞ് നല്ല ഷാർപ്പായിട്ടിരിക്കണേ ബ്ലേഡ്. എങ്ങനെ ഊരി എടുക്കാൻ കേട്ടോ? ഇതാ, ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സെറ്റിങ്സ്. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷണം നടത്താം. ഇതിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഇതിൻ്റെ അടപ്പ്. അടഞ്ഞില്ലേ നോക്കി. ഇത് എത്ര അടയുള്ളൂ? ഇത് തിരിക്കാനില്ല, അങ്ങനെ തിരിക്കുന്നു. ഇതുമായി രണ്ട് ബട്ടൺ ഉണ്ട്, വണ്ണും ടൂ ഉണ്ട്. നമുക്ക് വണ്ണും ഇട്ടാൽ മതി എന്ന് എനിക്ക് തോന്നണം. മീറ്റ് ഒന്നും അല്ലല്ലോ, അപ്പൊ വണ്ണും ഇടാം. വണ്ണും ഇട. എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയാമല്ലേ? അറിയില്ല, സംഭവം നോക്കി നിന്നു. നിങ്ങൾ എന്താ? എല്ലാവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് എന്താ സംഭവിക്കുന്ന നിർത്തിയോട്ടെ. കട്ടാവുന്നുണ്ട്. ഓക്കെ ഓക്കെ, അടിക്കി അടിക്കി അടിക്കി. പൊടിയാണോ? കുറച്ചു നേരം കൂടെ. പിന്നെ നോക്കാം എന്റെ അടിയിൽ എന്താ സംഭവം. തുറന്നോട്ടെ. ഇപ്പൊ ആയിട്ടില്ല, ഇപ്പൊ ഒത്തിരി നോക്കട്ടെ. നോക്കട്ടെ നോക്കട്ടെ, തുറന്നു. ഇത് തുറക്കാതി മുകളിലത്തെ നോക്കട്ടെ കേട്ടാ. ഉള്ളിലവസ്ഥ അടിപൊളി, സൂപ്പർ. പൊടിയായി കിട്ടിട്ടോ. ചേട്ടൻ പറഞ്ഞ നേരത്തെ തുറന്നായിരുന്നെങ്കിൽ ഇത്രയും പൊടിയാവില്ലായിരുന്നു. രണ്ടോ പൊടി എന്ന് പറഞ്ഞാൽ അരിപ്പൊടി പോലെ. രണ്ടോ എന്നോട് പറഞ്ഞതാ തുറന്നു നോക്കാന്ന്. ഞാനപ്പോ വിചാരിച്ചു മുതിർന്നവർ പറയാൻ കേൾക്കണം. അതെ, ഞാൻ ഓർത്തത് ഇത്രയും ചില കഷ്ണങ്ങളുണ്ട് കേട്ടോ, അത് ആ പിടിച്ചിരുന്നതാ. പക്ഷെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ആ പൊടി കഷ്ണങ്ങളെ മാറ്റി വെക്കട്ടെ. ഇതേ മൂന്ന് കഷ്ണം അത് ആ സൈഡിൽ പിടിച്ചിരുന്നട്ട. ബാക്കി ഇതേ നോക്കി കണ്ടോ, അടിപൊളി. സൂപ്പർ. ഇത് നമുക്ക് ഞങ്ങൾ കൂടെ വിന്റർ സീസണിൽ നല്ല റെഡ് കളറിലുള്ള ക്യാരറ്റ് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് പൊടിച്ചെടുത്ത് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് ആയിട്ട് ഞങ്ങളുടെ ക്യാരറ്റ് ഹൽവ. അത് നമുക്ക് അപ്പോൾ കാണിക്കാം. ഇത് ഞാൻ ഒന്ന് മാറ്റിട്ടെ. ഇത് മാറ്റി ഒന്ന് ക്ലീൻ ആക്കിയിട്ട്, അല്ല ഇത് നമുക്ക് ഈ കഷ്ണം ഒന്നും കൂടി ഇത് ഞാൻ ഒന്ന് മാറ്റിട്ട് ആദ്യം. അപ്പോൾ ക്യാരറ്റ് നമ്മൾ അടിച്ചെടുത്തതെല്ലാം നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സബോള കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അടിയിൽ പുറകിൽ ഇതേ ഉണ്ട്, അങ്ങനെ ഒരു ബെൽറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് നമുക്ക് ഗ്രിപ്പ് കിട്ടാനായിട്ടാണ്, ടേബിളിൽ മേന്നൊക്കെ തെന്നി പോകാതിരിക്കാൻ. അത് വെച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. എന്നാലും അതങ്ങനെ അവിടെ പിടിച്ചിരുന്നോളൂ ഇപ്പം. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇടാം സബോള. ഇട്ടോ നമ്മൾ ഇടുന്നത് സബോള. ഞാൻ ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടേക്കണേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. ഇതും വലിയ കഷ്ണമാണ്, മുറിഞ്ഞാൽ മുറിഞ്ഞെന്ന് പറയും. വലിയ കഷ്ണം മതി മതി, എനിക്ക് അതിനെ അരിഞ്ഞുണ്ടെന്ന് തോന്നണം ഓൾറെഡി. ഓ ഓ, അരിഞ്ഞു കേട്ടോ. നമ്മുടെ പാകത്തിന് വേണ്ട അരിച്ചിലരിഞ്ഞു. ഇത് വിട്ട് കറക്കിയായിരുന്നെങ്കിൽ പൊടിഞ്ഞു പോയായിരുന്നു തന്നെ, ക്യാരറ്റ് പോലെ തന്നെ. അപ്പോൾ ഇതേ ഇത് ഞാൻ കാണിച്ചുതരാം. ആ ഒരു പീസുണ്ട് ഇതിനകത്ത്. അത് കുഴപ്പമൊന്നുമില്ല. ബാക്കി ഇതെല്ലാം നല്ലപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് മാറ്റിട്ട് നല്ലപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒറ്റ സെക്കൻഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. രണ്ട് അമർത്ത പുറത്തുമ്പോഴേക്കും നല്ല കൊച്ചു കൊച്ചു കഷ്ണങ്ങളായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റിട്ടെ. അപ്പോൾ നമ്മൾ സബോളയൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തത് എടുത്ത് മാറ്റി. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് തക്കാളി. അത് അഞ്ചിടാന്നും പറഞ്ഞ് അഞ്ചൊന്നും ഇടണമെന്നും പറഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നമ്മളിത് രണ്ട് തക്കാളി ആയിട്ട് ഇട്ടിട്ടുള്ളൂ. അതെനിക്ക് തോന്നുന്നത് ഈ സൈഡിലൊക്കെ വരുന്ന കഷ്ണങ്ങളാണ് ഇങ്ങനെ കറങ്ങാൻ ബുദ്ധിമുട്ടായിട്ട്. അത് ജസ്റ്റ് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ അതും കട്ട് ചെയ്ത് കിട്ടും. ഈ തക്കാളി എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടണത്, തക്കാളി ജ്യൂസായിട്ട് വരുമോ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അതെ,
ക്വാണ്ടിറ്റി കുറവാണ്. ആ ഇതിന്റെ അളവ് വളരെ കുറവായിരുന്നു, രണ്ടെണ്ണം ഞങ്ങൾ ഇട്ടുള്ളൂ. അപ്പൊ ഉള്ളത് എന്തായാലും ബ്ലേഡിന്റെ അടി കൂടെ കറങ്ങി. ആ ബ്ലേഡിന്റെ അടി കൂടെ കറങ്ങി, കുഴപ്പമൊന്നുമില്ല ചേട്ടാ, കട്ടായി കിട്ടിയിട്ടുണ്ട്, നല്ല പോലെ തന്നെ സ്മാഷ് ആയിട്ടുണ്ട്. നമ്മൾ ഇത്തിരി കൂടുതൽ ഇട്ടാൽ മതി ഐറ്റം. അപ്പൊ ഇവിടുത്തെ ഇന്നത്തെ പരിപാടി ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ആ ഇനി ഞങ്ങള് അപ്പോൾ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കട്ടെ. അപ്പോൾ എന്തായാലും നല്ലതാണ്, വിജയകരമായി. അപ്പോൾ നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാം, നല്ല അടിപൊളി ആയിട്ടാണ്. നമുക്ക് ഇനി വെളുത്തുള്ളിയുടെയൊക്കെ ഉണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും റെഡി ആക്കിയിട്ടില്ല. അപ്പോൾ റെഡി ആക്കി ആയിട്ട് മാത്രം ഇപ്പോൾ നിങ്ങളെ കാണിച്ച്. അപ്പോൾ നല്ല ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.